അണയൽക്കരയല്ലേ പെണ്ണായൽ കുനിയല്ലേ ആരുണ്ടാക്കി ജെൻഡർ റോൾസ്, അണയൽ തളരല്ലേ പെണ്ണായൽ വളരല്ലേ ആരുണ്ടാക്കി ജെൻഡർ റോൾസ്. വിഷമം വന്നാൽ നീ കടിച്ചമർത്തണം, ആരോടും പറയാതെ പിടിച്ചു നിർത്തണം. 28 വയസ്സിനുള്ളിൽ സ്വന്തം വീടും ജോലിയും കാറും നേടണം, നീ ഒരു ആണല്ലേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മൊത്തം സാറിന്റെ വീഡിയോസ് ആണ്, തട്ടിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത് ആരാണ്, ആരാണത്? കാർത്തിക് കൃഷ്ണൻ, ദി ഹംബിൾ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള കാർത്തിക് കൃഷ്ണനാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ കാർത്തിക്, എങ്ങനെയായിരുന്നു ഈ ഒരു വീഡിയോന്റെ ഉത്ഭവം? ഞാനൊക്കെ ഉണ്ടല്ലോ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ദൈവമേ 1 മില്യൻ അടിക്കുവോ അടിക്കുവോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്ന. എവിടെ, കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അടിക്കുന്നത്. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 9 മണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നോക്കിയപ്പോ ദൈവം 1 മില്യൺ അടിക്കുന്നു, എങ്ങനെ സാധിക്കുന്നതൊക്കെ? അത് ഭയങ്കര പ്രതീക്ഷിതമാണ്. കാര്യം ഞാനും ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ പലപ്പോഴും ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യുന്ന സാധനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങോട്ട് റീച്ച് പോകാറില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് എഴുതി റെഡിയാക്കിയ സംഭവമാണ്. അപ്പോൾ ഈ ഒരു ജെൻഡർ റോൾസിനെ പറ്റി എന്തെങ്കിലും ചെയ്യണം എന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം മുമ്പ് ഞാൻ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ റാപ്പ്, കല്യാണ റാപ്പ് പോലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി അടുത്തത് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ, മുമ്പൊക്കെ ഞാൻ റാപ്പ് മോഡലാണ് ചെയ്തത്. ഇപ്പൊ റീസെന്റ് ഞാനൊരു യുക്കലേല മേടിച്ചായിരുന്നു ആമസോണിൽ നിന്ന്. അത് ഇവിടെ ഇരിപ്പുണ്ട്, അത് ഇരിക്കുന്ന കണ്ട് ഞാനപ്പോ വിചാരിച്ചു അതെടുത്തിട്ട് ഒരു സോങ് മോഡലില് റീൽസ് ചെയ്യാന്ന് വിചാരിച്ചു. അതാകുമ്പോ 1 മിനിറ്റേ ഉണ്ടാവുള്ളൂ, എളുപ്പത്തിൽ കാര്യം കഴിയും, വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ 1 മിനിറ്റിനുള്ളില് എന്തൊക്കെ എനിക്ക് അതില് ഒപ്പിക്കാൻ പറ്റും എന്ന് ഇരുന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കി അപ്ലോഡ് ചെയ്തതാണ്. അങ്ങനെയാണ് ഇപ്പോ വീഡിയോസ് കൗണ്ടിങ് 6.2 വീട്ടില് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ അച്ഛനമ്മമാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ ഞാൻ ആദ്യമേ ഇട്ടതും ഇത് 1 മില്യൻ അവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് പല വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും ഗ്രൂപ്പുകളിലൊക്കെ ചെന്നിട്ട് എന്റെ അച്ഛനും അമ്മേനെ പലരും അവരെ ഫ്രണ്ട്സൊക്കെ വിളിക്കാൻ തുടങ്ങി, ഇത് മകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ വിളിച്ചു, പുതിയ പാട്ട് എന്തെങ്കിലും കിട്ടുക, എല്ലാ സ്ഥലത്തു നിന്നും കോളൊക്കെ വരുന്നല്ലാതെ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര സന്തോഷമാണ്, അച്ഛനമ്മ എപ്പോഴും സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. പാട്ട് ഒന്നുകൂടെ പാടാവോ? ഓ, ആണായൽ കരയല്ലേ പെണ്ണായൽ കുനിയല്ലേ ആരുണ്ടാക്കി ജെൻഡർ റോൾസ്, ആണായൽ തളരല്ലേ പെണ്ണായൽ വളരല്ലേ ആരുണ്ടാക്കി ജെൻഡർ റോൾസ്. വിഷമം വന്നാൽ നീ പിടിച്ച് നിർത്തണം, ആരോടും പറയാതെ കടിച്ചമർത്തണം. 28 വയസ്സിനുള്ളിൽ സ്വന്തം വീടും ജോലിയും കാറും നേടണം, നീ ഒരു ആണല്ലേ. ഹേയ്, 21 ആയാൽ നീ ഉടനടി കെട്ടണം, ഭർത്താവ് പറയുന്ന കേട്ട് നീ ജീവിക്കണം. ഫ്രണ്ട്സിന്റെ ഒപ്പം ടൂറ് വേണ്ട, ഭർത്താവിന്റെ ഒപ്പം എവിടെ വേണേലും പോയിക്കോ, നീ പെണ്ണല്ലേ. ശരിയെന്നാ, നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങൾ ഇത് കേട്ടപ്പോണ്ടല്ലോ, ആരെങ്കിലൊക്കെ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഉണ്ടായത്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ, ഇത് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടിലുള്ള ആരെങ്കിലും വേണ്ടിയുള്ളൊരു കുത്താണോ? ഇത് മൊത്തത്തില് ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന എല്ലാരെയും കുത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരാൾ ഇല്ല, അങ്ങനെ പറയാനൊന്നുമില്ല. ഇതില് കാര്യം ഇപ്പൊ ആൺകുട്ടികളെക്കാളും കൂടുതൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ്. അപ്പോ മൊത്തത്തില് ഈ സമൂഹത്തില് നമ്മളുടെ ചെറുപ്പക്കാരെ ഈ ഒരു ജെൻഡറിന്റെ ബേസിസിൽ പിടിച്ചു കെട്ടുന്ന എല്ലാവർക്കും ഉള്ളൊരു കേട്ടല്ലോ, ഇനി ഞങ്ങളെ ആരും പിടിച്ചു കെട്ടരുത്, ഞങ്ങള് നിന്ന് തരൂല. അതുപോലെ തന്നെ ഈ വീഡിയോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായില്ലേ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, സെലിബ്രിറ്റീസ് ഒക്കെ. അതില് ഭയങ്കര സന്തോഷം തോന്നിയ മെസ്സേജസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോറി റീഷെയർ ചെയ്തതിനെ കുറിച്ച് പറയാമോ? ഫസ്റ്റ്, ഇത് ഒത്തിരി പേര് ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടു. ആദ്യമായിട്ട് എനിക്കിത് ഇതിൽ ഇത്ര വലിയൊരു സംഭവം ഉണ്ടോന്ന് ഞാൻ ആലോചിച്ചത്, ഒരു 35-40 ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ചിലപ്പോൾ കണ്ണറിഞ്ഞെന്നൊക്കെ പറഞ്ഞ കാര്യം, അവരുടെ സമയത്ത് ഇതൊത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്, പ്രിപ്പയർ ആകുന്നതിന് മുന്നേ കല്യാണം കഴിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടപ്പം ഞാൻ അതെ അതെ. പിന്നെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ മ്യൂസിക് ഫീൽഡിലുള്ള ഇപ്പൊ ബെന്നിഡാൽ സാറൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു പാട്ട് അടിപൊളിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് അപ്പാടെ കാര്യം പുള്ളിയുടെ സോങ്സ് ഒക്കെ പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പാടിയിരുന്നിട്ടില്ല, അന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മുടെ ഒരു പാട്ടായിട്ട് ബെന്നിഡാൽ സാറൊക്കെ മെസ്സേജ് അയക്കുന്നു. അതുപോലെ നീരജ് മാധവന്റെ സോങ്സ് ഒക്കെ ഞാൻ കഴിച്ചു, നീരജ് മാധവ് ഷെയർ ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയച്ചു അടിപൊളിയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ്, അത് നമുക്ക് വലിയൊരു മോട്ടിവേഷൻ ആണ്. തീർച്ചയായിട്ടും ഭയങ്കര മോട്ടിവേഷൻ ആണ്. ആരാണ് കാർത്തിക്, എന്താണ് കാർത്തിക്, കാർത്തിക്കിനെ കുറിച്ച്? ഞാൻ എന്റെ സ്ഥലം എറണാകുളമാണ്. വീട്ടിൽ അച്ഛൻ അമ്മ അമ്മാമ്മയുണ്ട്, അനിയൻ കാനഡയിലാണ്. കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോ കോഴിക്കോട്
താമസമാണ്. അത്യാവശ്യം പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഡാൻസും കളിക്കും. പ്രകൃതി പറയണല്ല സമർജലി തോട്ടോ അതൊന്നുമില്ല. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ. അതായത് ഞാന് ചെറുപ്പം തുടങ്ങി ഞാൻ പിയാനോയില് ട്രെയിൻഡാണ്, 26 ഗ്രേഡ് പിയാനിസ്റ്റ് ആണ്. പിന്നെ കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി എന്നെ പഠിപ്പിച്ചത് ബേണി ഇഗ്നേഷ്യസ് സാറാണ്, മ്യൂസിക് ഡയറക്ടർ സാറിനോട് ഞാൻ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛൻ മ്യൂസീഷ്യൻ ആണ്, അച്ഛൻ കർണാട്ടിക് വോക്കലിസ്റ്റും ടീച്ചറും ഒക്കെയാണ്. എം ജി കൃഷ്ണൻ, അതെ അതെ. അപ്പൊ എം ജി കൃഷ്ണൻ ആണ് അച്ഛന്റെ പേര്. അപ്പൊ അച്ഛനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, ഞാൻ മ്യൂസിക് ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള അച്ഛനാണ്. പിന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മ്യൂസിക് അത്രയും പഠിച്ചിട്ടില്ല, എന്നാലും ഒരു ബേസിക് എനിക്കുണ്ട്. ഈ ഒരു റാപ്പ് എന്ന് പറഞ്ഞ ജോൺറിന്റെ തുടക്കം എപ്പോഴാണ്? ഞാനതിലേക്ക് വന്നു, വന്നത് എങ്ങനെയാണ്? ഞാൻ 2017 എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അത് ഒരു മ്യൂസിക് ചാനലായിട്ട്. അതുകൊണ്ട് എന്റെ ചാനലിന്റെ പേര് ഹംബു മ്യൂസീഷ്യൻ എന്ന് കിടക്കുന്നത്. കാരണം എന്താ തോന്നുന്നു ഞാനല്ലോ പറഞ്ഞു, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അന്ന് ഞാൻ മ്യൂസിക് ചാനലായിട്ട് തുടങ്ങി. അപ്പൊ അന്ന് പാട്ട് പാടാൻ മാത്രമേ അറിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാര്യം നമുക്കൊരു അവർഷതബോധമാണ്, എനിക്ക് അങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റും, ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന സംശയമായിരുന്നു. പിന്നെ കുറെ നാൾക്ക് അവർ സോങ്സ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി തുടങ്ങി എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഒക്കെ എനിക്കിപ്പോ ഒരു സോങ് രൂപത്തിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുന്നു. ഞാൻ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആദ്യം വന്നപ്പോഴാണല്ലോ നമ്മൾ പലരും വീട്ടിലിരുന്ന് പലതും ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് ടൈം ചിന്തിക്കുന്നത്. പിന്നെ സ്റ്റോപ്പ് സെക്ഷലൈസിങ് വുമൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ അന്ന് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇരുന്ന് സംസാരിക്കുകയാണ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. അതിനുശേഷമാണ് ഞാൻ ആലോചിച്ചത് ഈ കാര്യങ്ങളൊന്ന് താളത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതിലൊരു വ്യത്യസ്തത ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാര്യം ഇപ്പൊ ഈ ജെൻഡർ റോൾസ് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ വന്നിരുന്നിട്ട് ഇതൊന്നും ശരിയല്ല എങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കില്ല ഇവനെന്തൊക്കെ പറയാനാണ്. പക്ഷെ ഒരു താളത്തിൽ ഒരു ഈണത്തില് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതൊന്നും ഒരു ക്യാച്ച് ചെയ്യാൻ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് തോന്നി. അപ്പൊ അതിൽ ആ ഒരു ചിന്ത എന്നാണ് ഞാൻ ഈ റാപ്പിലേക്കൊക്കെ വരുന്നത്. വൈറൽ ആയിട്ടുള്ള മറ്റു വീഡിയോസ് യൂണിവേഴ്സിറ്റീസ് ബി ലൈക്ക് ഗേൾസ് ഓൺ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇല്ലേ, അപ്പം അതും അതെങ്ങനെയാണ്? അപ്പൊ അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ, അതല്ലാതെ വേറെ വൈറൽ ആയിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയായിരുന്നു? ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ റാപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു സംഭവമായിരുന്നു, ഒത്തിരി പേര് നല്ല റെസ്പോൺസ് വന്നു. പിന്നെ അതുപോലെ റീൽസില് ഈ യൂണിവേഴ്സിറ്റീസ് ബി ലൈക്ക് എന്ന് പറയുന്നത് അന്ന് ആ സമയത്ത് കൊറോണ നല്ല ഇതായിട്ടുന്ന സമയത്ത് യൂണിവേഴ്സിറ്റീസ് പരീക്ഷ നടത്താൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ മെസ്സേജ് കിട്ടി സ്റ്റുഡൻസിന്റെ വന്നു, ചേട്ടാ പരീക്ഷ നടത്താൻ പോവാണ്, എന്തെങ്കിലും പ്രതികരിക്കണം. അപ്പൊ പിന്നെ ഞാൻ ഇതിന് രസകരമായിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ഓർത്ത് ഒരു തമിഴ് പാട്ട് എടുത്തിട്ട് അതിന് പല ലിറിക്സ് മാറ്റി പാടിയതാണ്. അത്യാവശ്യം 2 മില്യൺ ഇതൊക്കെ. അതെ അതെ, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ചിന്തിക്കാന്ന് വെച്ചാൽ എനിക്ക് എന്റെ കയ്യിലുള്ളത് മ്യൂസിക്കാണ്. ആ മ്യൂസിക് വെച്ചിട്ട് എനിക്ക് എങ്ങനെ എന്റെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാനിപ്പോ എപ്പോഴും ചിന്തിക്കുന്നത്. അമേസിംഗ്. വേറെ എഴുതി വെച്ചിട്ട് പാടാത്തൊരു പാട്ട് മുർച്ചി കൂടെ റിലീസ് ചെയ്യുന്നു, നോക്കാം. എഴുതി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഞാനിപ്പോ ഇന്നൊരു പാട്ട് എഴുതാണെങ്കിൽ നാളെ ഞാനത് വീഡിയോ ആക്കിയിരിക്കും എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്യാൻ വേണ്ടി ചെയ്യാറില്ല. ഇതേപോലെ എന്തെങ്കിലും ഒരു സ്പാർക്ക് എന്തെങ്കിലും സാധനം ഇവിടെ കാണുകയാണ് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയാലാണ് ഞാനത് ചെയ്യുക. ഇപ്പൊ ഈ ജെൻഡർ റോൾ ഇപ്പൊ ഇത്ര വൈറലായി പിന്നെ ഒത്തിരി മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്, ചേട്ടാ ഇനി ചെയ്യണം, അടുത്തെന്താ എനിക്ക് അറിയില്ല. അടുത്ത നമുക്കൊന്ന് ഇപ്പൊ ഉണ്ടാക്കിയാലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ഇടുന്ന സമയത്ത് എന്റെ വീട്ടുകാരെയും എനിക്ക് ജനിക്കാതെ പോയ കുട്ടീനെ പോലും തെറി വിളിച്ചിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്. അപ്പം എന്താ പറയാ, അവരെന്താ പറയാ, ഞരമ്പ് രോഗി എന്നാണോ പറയാ, അതോ സദാചാര ഗുണ്ടായിസം എന്നാണോ എന്താ പറയാ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിട്ട് അവരോട് എന്താ പറയാനുള്ള പറയാനില്ലെന്നല്ല, നമ്മളെ റാപ്പ് ഞാൻ പേപ്പർ എടുത്തോണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് 6.1 മില്യൺ റീൽസ് എടുത്ത ആളാണ്. സോ യു ഡെഫിനറ്റ്ലി ക്യാൻ. അങ്ങനെയല്ല, ഞാനിപ്പോ ഈ സെക്സ് എഡ്യൂക്കേഷൻ റാപ്പിൽ തന്നെ സദാചാരത്തിന്റെ ഒരു സംഭവം അതില് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എഴുതൂല, വേണമെങ്കിൽ ആ പാട്ട് പാടാന്നാണ് പറഞ്ഞു വരുന്നത്. പാടിക്കോ. ആണും പെണ്ണും ഒന്നിച്ചിരുന്നാലെത്തും സദാചാരം, കണ്ണ് കടിയിൽ നിന്നും ഉടലെടുത്ത ദുരാചാരം, വല്ലവന്റെ സ്വകാര്യതയിൽ ഇടപെട്ട നിനക്ക് എന്ത് കാര്യം, വിവരമില്ലായ്മ എന്നത് നിനക്കൊരു അലങ്കാരം. അലങ്കാരം. പാട്ട് പാടുന്ന ആൺകുട്ടികളെ പെൺകുട്ടികൾക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഇൻസ്റ്റഗ്രാമില് ചേട്ടൻ കേറി വൈറലായപ്പോ ചേട്ടൻ എന്നോട് പറ AW എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നോ? ഓ, അതൊക്കെ മുമ്പും പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോ ചേട്ടനെ പോലെ ആയിരുന്നെങ്കിൽ എന്റെ പാർട്ട്ണർ എന്നൊക്കെ, അല്ല അങ്ങനത്തെ മെസ്സേജ് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും, ഇങ്ങനെയുള്ള ചിന്തകള് കൊടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ജസ്റ്റ് ഒരു പാട്ട് കേട്ടോണ്ട് മാത്രം ഒരാളെ ഇതാക്കാൻ പറ്റില്ലല്ലോ.
ഇല്ല എന്തോ ഉണ്ട് നാളെ ബ്ലഷ് ചെയ്യുന്ന എന്താ ഇങ്ങനെ പറയണ്ടെന്നൊന്നും അറിയുന്നില്ല. ഇല്ല സത്യാണ്, ഉറപ്പാണ്, ഉറപ്പാണെന്ന് പറഞ്ഞോ. ഇന്നു ഐ ഡോണ്ട് ഐ എം നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ്. ആണോ? ശരിക്കും ഒന്നുകൂടെ ആലോചിച്ചേ. ആണോ? ഓക്കെ. ഫേവറേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? വ്ളോഗിങ്ങില് എനിക്ക് കെസി നേസ്റ്റാറ്റ് എന്ന് പറയുന്ന ബ്ലോഗർ ഉണ്ട്. പുള്ളിനെ കണ്ട് ഇൻസ്പയർഡ് ഒക്കെ ആയിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്ത് തുടങ്ങണം. പിന്നെ മുംബൈ കർണിയിൽ എന്ന് പറഞ്ഞ ഇന്ത്യ എന്നുള്ളതുണ്ട്. പിന്നെ നമ്മുടെ മലയാളം വ്ളോഗേഴ്സിൽ കാർത്തിക് സൂര്യയൊക്കെ ഇപ്പം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഫേവറേറ്റ് എന്ന് പറയാനില്ല, ഞാൻ എപ്പോഴും നോക്കുന്ന നല്ല കണ്ടന്റിനാണ്. ഒരു പേഴ്സൺ എന്നതിലുപരി അദ്ദേഹം തരുന്ന കണ്ടന്റ് നല്ലതാണെന്ന് ഞാൻ എല്ലാവരെയും കാണും. ഇനിയുള്ള ഡ്രീംസ് ആംബിഷൻ ആരാണ്, എന്താണ്, എങ്ങനെ ആവണമെന്നാണ്? കലാപരമായിട്ട് അറിയപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പലരും ഞാൻ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ചേട്ടൻ സിനിമ പാടിയിട്ടുണ്ടോന്ന്. ഞാൻ പറയാറുള്ളത് ഞാൻ പാടിയിട്ടില്ല, പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ആഗ്രഹം എന്തെങ്കിലും സഫലമാകട്ടെ എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന പാട്ട്. പിന്നെ ചെറിയ രീതിയിൽ അഭിനയം എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ റീൽസിലൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നില്ല, എന്റെ ആ ഒരു സൈഡ് ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പാടാൻ ഡെഫിനറ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ അതിലേക്കുള്ള ഒരു ഇതാണ് ഫ്യൂച്ചറിൽ ഞാൻ നോക്കുന്നത്. പിന്നെ ഞാൻ ഒരുപാട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാറില്ല. എനിക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സസ്പെൻസ് ഇഷ്ടമാണ്. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാം വരുന്നിടത്ത് കാണാം. അത് അടിപൊളി അല്ല, നമ്മളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് അഞ്ചു വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു പോകുന്നതിൽ ഒരു ത്രില്ല എന്നാണ് എന്റെ പേഴ്സണൽ വിശ്വാസം. ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടാം. സിനിമ പാട്ടാണ്. അടി എന്നവളെ എന്തൻ ഇതയത്തെ തൊലത്ത് വിട്ടേ, എന്ത ഇടം അത് തൊലന്ത ഇടം, എന്ത ഇടത്തെയും മറന്ന് വിട്ടേ, ഉന്തൻ കാൽകൊലസിൽ അത് തൊലന്തതുണ്ട്, ഉന്തൻ കാലടി തേടി വന്നേ, കാതലെന്താൽ പെരും അവസ്ഥ എൻ്റെ, ഉനെ കണ്ടതും കണ്ടുകൊണ്ടേ, കഴുത്ത് വരെ ഇന്ന് കാതൽ വന്ന് ഇരു കൺ വിഴി പിതങ്ങി നിന്റേ, എന്നവളെ അടി എന്നവളെ എന്ത ഇതയത്തെ തൊലത്തു വിട്ടേ. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒന്ന് ബ്ലഷ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എനിത്തിങ് എൽസ് യു വാണ്ട് ടു ടോക്ക്? ഇല്ല, ഒത്തിരി സന്തോഷം മിർസയിൽ വരാൻ സാധിച്ചാലും സ്തീനയോട് കൂടെ ഇത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാലും. അല്ല, ഞാൻ പലപ്പോഴും മുമ്പും റേഡിയോ ഷോസിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ റേഡിയോ ഷോസൊക്കെ കേൾക്കുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വന്നിരിക്കണം, സംസാരിക്കണം. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാവുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു സോങ് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും. അപ്പോൾ ഓരോരുത്തരോടും ഇത് ഷെയർ ചെയ്ത് ഓൾമോസ്റ്റ് 300,000 ഷെയർ ചെയ്ത് വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ മിർച്ചി മലയാളത്തില് ജെൻഡർ റോൾസ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി സ്റ്റീന ആൻഡ് കാർത്തിക് കൃഷ്ണൻ. സംഗതി ഹോട്ടാണ്.